ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. ഓക്കെ, അപ്പോൾ ലോക ചരിത്രത്തിൻ്റെ കുറച്ച് പോർഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് ലോക ചരിത്രം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അസാധ്യം അതൊരു ഫ്രഞ്ച് വാക്കല്ല എന്ന് പറഞ്ഞത് ആരാണ്? അസാധ്യം എന്നത് ഒരു ഫ്രഞ്ച് വാക്കല്ല എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് ലിയോ ടോൾസ്റ്റോയിയാണ്. റഷ്യയിലെ പ്രതിവിപ്ലവകാരിയുടെ സൈന്യം അറിയപ്പെട്ട പേര്? വെള്ളപ്പട. റഷ്യയിലെ പ്രതിവിപ്ലവകാരിയുടെ സൈന്യം അറിയപ്പെട്ടത് വെള്ളപ്പട. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ ഓസ്ട്രിയൻ ഭരണാധികാരി, അത് മെറ്റേർണിക്കാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റേർണിക്. ജനകീയ ചൈന റിപ്പബ്ലിക് നിലവിൽ വന്നതെന്ന്? 1949 ഒക്ടോബർ 1 ജനകീയ ചൈന റിപ്പബ്ലിക് നിലവിൽ വന്നത്. ആരുടെ നേതൃത്വത്തിലാണ് 1949 ജനകീയ ചൈന റിപ്പബ്ലിക് നിലവിൽ വന്നത്? അത് മാവോ സേ തൂങ്ങിൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ വന്നത്. റെഡ് സ്റ്റാർ ഓവർ ചൈന എന്ന കൃതി രചിച്ചത് ആര്? റെഡ് സ്റ്റാർ ഓവർ ചൈന എന്ന കൃതി രചിച്ചത് എഡ്ഗാർ നോയാണ്. നടേഷ ക്രൂസ്കായ ഏത് ലോക നേതാവിൻ്റെ ഭാര്യയായിരുന്നു? നടേഷ ക്രൂസ്കായ ഏത് ലോക നേതാവിൻ്റെ ഭാര്യയായിരുന്നു? ലെനിൻ. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ വിജയിച്ച രാജ്യം? അത് ജപ്പാനായിരുന്നു. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ വിജയിച്ച രാജ്യം ജപ്പാൻ. കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ്? കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എവിടെയും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എവിടെയും അവൻ ചങ്ങലയിലാണ്. അത് റൂസോയുടെ വാക്കുകളാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് വധിക്കപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞൻ? ലവോസിയ. ആന്റോണി ലവോസിയ ആണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് വധിക്കപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞൻ. കോണ്ടിനെൻ്റൽ വ്യവസ്ഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത് നെപ്പോളിയനുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെപ്പോളിയൻ 1815 വാട്ടർലു യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാധിപൻ. 1815 വാട്ടർലു യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാധിപൻ വെല്ലിംഗ്ടൺ പ്രഭു. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവുമുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് അമേരിക്ക പ്രഖ്യാപിച്ച നയമേതാണ്? ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവുമുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് അമേരിക്ക പ്രഖ്യാപിച്ച നയം? തുറന്ന വാതിൽ നയം. ബോക്സർ കലാപം നടന്ന രാജ്യം? ചൈനയിലാണ് ബോക്സർ കലാപം നടന്നത്. 1911 മഞ്ചു രാജഭരണത്തിനെതിരെ ചൈനയിൽ നടന്ന വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സൺ യാറ്റ്സൺ. ഡോക്ടർ സൺ യാറ്റ്സൺ ആണ് 1919 മഞ്ചു രാജഭരണത്തിനെതിരെ ചൈനയിൽ നടന്ന വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. സൺ യാറ്റ്സണിൻ്റെ മരണശേഷം കുമിന്താങ് കക്ഷിയുടെ നേതൃത്വം വഹിച്ചത് അത് ചിയാങ് കൈഷക്കായിരുന്നു. ചിയാങ് കൈഷക്
അപ്പോൾ ഈ ഒരു പോർഷൻസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യുകയാണ് ഈ ചെയ്യുന്നത്. കാരണം ഇത് മറ്റ് എക്സാമുകൾക്കൊന്നും നമ്മൾ പഠിക്കുന്നില്ല, LDC അല്ലെങ്കിൽ VOയ്ക്ക് മാത്രമാണ്. അതേ തന്നെ ഈ വേൾഡ് ഹിസ്റ്ററി എല്ലാമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഈ അത്യാവശ്യം ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടമാണെങ്കിൽ, ഇല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത പാർട്ട് കൂടി ചെയ്യാം. അടുത്തത്, ഗ്രിഗറി റാസൂട്ടിൻ ഏത് രാജ്യത്തെ കപട സന്യാസിയായിരുന്നു? ഗ്രിഗറി റാസൂട്ടിൻ എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു കപട സന്യാസിയായിരുന്നു. ചൈനയിൽ ലോങ് മാർച്ച് നയിച്ചതാര്? ലോങ് മാർച്ച് നയിച്ചത് മാവോ സേതൂങ് ആണ്, മാവോ സേതൂങ്. റഷ്യൻ വിപ്ലവം പശ്ചാത്തലമാക്കി ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത്? റഷ്യൻ വിപ്ലവത്തെ പശ്ചാത്തലമാക്കി ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ആര്? അത് ജോൺ റീഡാണ്. ഇപ്പോൾ റഷ്യൻ വിപ്ലവം പശ്ചാത്തലമാക്കിയാണ് എഴുതിയത്, ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്നാണ് ആ കൃതിയുടെ പേര്. റഷ്യയിലെ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്? റഷ്യയിലെ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ, ട്രോട്സ്കി എന്നിവയാണ്. ലെനിൻ, ട്രോട്സ്കി. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്? മെൻഷെവിക് പാർട്ടി ആദ്യം പറഞ്ഞത് ബോൾഷെവിക് പാർട്ടിയാണ്, അത് ലെനിനും ട്രോട്സ്കിയുമാണ് അത് നേതൃത്വം നൽകിയത്. അടുത്തതാണ് മെൻഷെവിക് പാർട്ടി, അതിന് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി ആണ്, അലക്സാണ്ടർ കെറൻസ്കി. റഷ്യൻ പാർലമെൻറ്റ് അറിയപ്പെടുന്ന പേര്? ദ്യൂമ, ദ്യൂമ എന്നാണ് റഷ്യൻ പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്ന പേര്. ഏത് സാർ ചക്രവർത്തിയുടെ കാലത്താണ് 1917 റഷ്യൻ വിപ്ലവം നടന്നത്? അപ്പോൾ റഷ്യൻ വിപ്ലവം എന്നാണ് നടന്നത്? 1917. അപ്പോൾ ഏത് സാർ ചക്രവർത്തിയുടെ കാലത്തായിരുന്നു? നിക്കോളാസ് രണ്ടാമൻ്റെ കാലത്തായിരുന്നു. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഏത് വർഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഏത് വർഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്? 1848. റഷ്യയിലെ ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം നയിച്ചത് ആര്? റഷ്യയിലെ ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം നയിച്ചത് ലെനിനാണ്. നെപ്പോളിയൻ റഷ്യൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ടോൾസ്റ്റോയ് രചിച്ച വിഖ്യാത നോവൽ എന്നാണ് കേട്ടോ, വിശുദ്ധ നോവൽ എന്നല്ല, സോറി. നെപ്പോളിയൻ റഷ്യൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ടോൾസ്റ്റോയ് രചിച്ച വിസ്തൃത നോവൽ അല്ലെങ്കിൽ വിഖ്യാത നോവൽ യുദ്ധവും സമാധാനവും. ബാറ്റിൽ ഷേപ്പ് പൊട്ടെങ്കിൻ, ബാറ്റിൽ ഷേപ്പ് പൊട്ടെങ്കിൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ. റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെട്ട പേര് സാർ ചക്രവർത്തിമാർ എന്നാണ് അറിയപ്പെട്ടത്. റഷ്യയിലെ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയും. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി. റഷ്യൻ പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് ദ്യൂമ എന്നാണ്. ഇനി ഏത് സാർ ചക്രവർത്തിയുടെ കാലത്താണ് 1917 റഷ്യൻ വിപ്ലവം നടന്നത്? നിക്കോളാസ് രണ്ടാമൻ. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് പ്രസിദ്ധീകരിച്ചത് 1848. റഷ്യയിലെ ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം നയിച്ചതാര്? അത് ലെനിനാണ് റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവം അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം നയിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ അസാധ്യം, അതൊരു ഫ്രഞ്ച് വാക്കല്ല എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ലിയോ ടോൾസ്റ്റോയ്. റഷ്യയിലെ പ്രതിവിപ്ലവകാരിയുടെ സൈന്യം അറിയപ്പെട്ട പേര് വെള്ളപ്പട. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നു പറഞ്ഞ ഓസ്ട്രിയൻ ഭരണാധികാരി അത് മെറ്റേർണിക്കാണ്.
ജനകീയ ചൈന റിപ്പബ്ലിക്. ജനകീയ ചൈന റിപ്പബ്ലിക് നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1 ആരുടെ നേതൃത്വത്തിലാണ് 1949 ജനകീയ ചൈന റിപ്പബ്ലിക് നിലവിൽ വന്നത്? അത് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ്. റെഡ് സ്റ്റാർ ഓവർ ചൈന എന്ന കൃതി രചിച്ചത് എഡ്ഗാർ നോ. നടേഷ ക്രൂസ്കായ ഏത് ലോക നേതാവിൻ്റെ ഭാര്യയായിരുന്നു? ലെനിൻ. 1905 നടന്ന റഷ്യൻ ജപ്പാൻ യുദ്ധത്തിൽ വിജയിച്ചത് ജപ്പാനായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ, പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നോട്ടിഫിക്കേഷന് ഓൾ നോട്ടിഫിക്കേഷൻ ആണോ കൊടുത്തിരിക്കുന്നത് നോക്കുക. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടുകൾ എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.